ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കുഴപ്പമെന്നുള്ളതാണ് പറയേണ്ടത് നമുക്കെല്ലാം ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു വീടിന്റെ മുന്നിൽ റോഡ് സൈഡിൽ വീട്ടിലെ മാലിന്യം എല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടു പോയി വെക്കുന്നു എന്നത് അതാണ് ഉദാത്തമായ ഒരു സംസ്കാരം ഇതേ സ്ഥാനത്ത് ഈ പാശ്ചാത്യരുടെ വീടിന്റെ മുന്നിൽ അവർ മാലിന്യം എങ്ങനെയാണ് വീട്ടിലുണ്ടാകുന്ന മാലിന്യത്തെ അവരെന്താണ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടി ഒരു താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സംസ്കാരത്തിന്റെ ഇങ്ങനെ ഓരോ വിഷയവും അങ്ങോട്ട് എടുക്കാം നമുക്ക് എന്റെ വീട്ടിലെ മാലിന്യത്തെ അടിച്ചു കൂട്ടി വാരി അടുപ്പിലുണ്ട അടുക്കളയിലുണ്ടാകുന്നു ഇതെല്ലാം ഇവിടെ പൊതിഞ്ഞ് കെട്ടി ആരും കാണാതെ അവിടത്തേക്ക് എറിയോ വഴി കൊണ്ടുപോയി നിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു സംസ്കാരം നഗരത്തിലെ ഏറ്റവും പ്രധാന സ്ഥലത്ത് കൊണ്ടാണെങ്കിലും മലിച്ചെറിയാൻ ഒരു ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ബസ് വന്ന് നിൽക്കുമ്പോൾ കയ്യൂ കൊള്ളോന് ഇടിച്ചാദ്യം കയറുന്ന ഒരു സംസ്കാരവും അപ്പറേ എത്ര ബസ് എത്ര തിരക്കുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് വന്നില്ലെങ്കിലും അവിടെ ക്യൂ ഉണ്ടെങ്കിൽ ആ ക്യൂവിന്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കലാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു സംസ്കാരം ഒരു പുഴു നിലത്തുകൂടെ പോകുമ്പോൾ അത് ചവിട്ടി അരയ്ക്കാതെ അതിനെ ഒരു ഇലയിൽ കോരി കോരിക്കൊണ്ടോയി മറ്റൊരു മരത്തെ കയറ്റി വിടുകുന്ന ഒരു സംസ്കാരം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കുട്ടികൾ വിദ്യാർത്ഥികളില് ഇവിടെ പുഴുവല്ല ഏത് ജീവിയാണെങ്കിലും നേരം ആരും കാണുന്നില്ലെങ്കിൽ അതിനെ വെടിവെച്ച് ചാപ്പിടാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു സംസ്കാരം ഇങ്ങനെ നമുക്ക് ഓരോ വിഷയം എടുത്ത് കമ്പയർ ചെയ്യാം എന്നിട്ടല്ലേ സംസാരിക്കണ്ടേ ഇവരാകപ്പാടെ എടുക്കുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും സംസ്കാരം എന്ന് പറയുന്നത് അതാണ് ഞാൻ ഈ പറഞ്ഞ ലൈംഗിക അനുഭവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ബീച്ചിലെത്തുമ്പോ ഇവര് പാൻസർ ഷർട്ടും ധരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സാംസ്കാരിക ശൂന്യത കുളിക്കാൻ ഇറങ്ങുമ്പോൾ അയ്യും സൂട്ടും കൂട്ടും ഇറക്കണം എന്നുള്ളത് നമ്മുടെ ചിന്തയാണ് അതിനേക്കാൾ വിചിത്രമായ ചിന്ത എന്ന് ഞാൻ പറയുള്ളൂ പാശ്ചാത്യം എന്തിനാണ് വെയിലുള്ള രാജ്യങ്ങളിലെ ബീച്ചുകളിലേക്ക് എന്നുള്ളത് ആദ്യം പഠിക്കണം എന്തിനാണ് ഇവർ വരുന്നത് ആറുമാസം വെയിൽ കാണാത്ത ഈ മനുഷ്യരെ നേരിടുന്ന വൈറ്റ് വൈറ്റ് ബോഡിയുള്ള ഈ മനുഷ്യര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അറിഞ്ഞോ വൈറ്റമിൻ ഡിയുടെ അവിടെ ഇവർക്ക് ഇതിനെ അനുബന്ധമായിട്ട് ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ വെയിലത്താൻ ജീവിക്കുന്നത് ഇവര് ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ഇവർക്ക് ഡോക്ടർ കൊടുക്കുന്ന സജഷൻ എന്താണെന്നറിയോ നിങ്ങൾ അടുത്തൊരു തേർട്ടി ഡേയ്സ് എങ്കിലും വെയിൽ കൊള്ളണം അപ്പൊ ഈ വെയിൽ കൊള്ളൽ എന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും എന്നാൽ ഒരു വെക്കേഷൻ കൂടി ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇവർ ഈ ബീച്ചുള്ള നാടുകളിലേക്ക് പോകുന്നത് ഈ വെയിൽ കൊള്ളാൻ എന്ത് വേണം സൺക്രീം മേത്ത് വരട്ടി അണ്ടർവെയർ വിട്ട് വെയിലത്ത് കിടക്കണം അവരവിടെ കിടക്കുന്നിടത്ത് ഉണിഞ്ഞു നോക്കാൻ പോകുന്ന നമ്മളാണോ പ്രശ്നം ഇതൊന്നും മൈൻഡ് മൈൻഡ്യത് കിടക്കുന്നതാണോ കുഴപ്പം ഈ ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇതൊന്നും ലോകം കണ്ടിട്ടില്ല അതിന് മുമ്പ് അപ്പൊ ഈ കോളം ബീച്ചിലൊക്കെ ചെന്നിട്ട് തുണിയിലവിടെ കിടക്കുന്നു നമ്മുടെ പെണ്ണുങ്ങളാണ് സാരി കൊടുത്തോണ്ട് നിൽക്കുന്നു അപ്പൊ ഇതിലാരാണ് കൂടുതൽ സംസ്കാരം ഇതിന്റെ സാഹചര്യവും ഈ സ്ഥലവും കൂടെ നോക്കുമ്പോഴാണ് ഇതിനകത്ത് വ്യത്യാസം മനസ്സിലാകുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാനുള്ള ബുദ്ധി നമ്മൾ കാണിക്കണം അല്ലാതെ നമ്മൾ കാടച്ച് പിന്നെ വേറൊരു പറയുന്ന എന്താണ് വിവാഹ മോചന കേസുകൾ അവിടെ കൂടുന്നു അപ്പൊ നമ്മൾ ഇത് മോശമാകുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത് കൂടി കൂടി വരുന്നത് മനുഷ്യന് ബുദ്ധി ഉറക്കുകയും സ്വതന്ത്ര ചിന്തയുണ്ടാവുകയും വിദ്യാഭ്യാസം രണ്ടു കൂട്ടർക്കും ഉണ്ടാവുകയും പണ്ട് ഒരു ഭാര്യ ഭർത്താവിന്റെ ആശ്രിത മാത്രയായി ഒരു അടിമയായി മാത്രം കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു പെണ്ണിന് പറയാൻ കഴിയുമായിരുന്നില്ല എത്ര ക്രൂരനും എത്ര നിഷ്ഠൂരനും എത്ര ഭീകരനമായ ഒരു ഭർത്താവാണെങ്കിലും എനിക്ക് എനിക്കിതിൽ നിന്നൊരു മോചനം വേണം എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇന്നതല്ല അസഹ്യമായി കഴിയുമ്പോൾ ഈ പെണ്ണ് തന്നെ പറയുന്നു എനിക്ക് പറ്റില്ല ഈ മനുഷ്യനെ വേണ്ട ഞാനെന് എന്റെ ജീവിതം ഇങ്ങനെ കളയണം നേരെ തിരിച്ചും ഇത് പറയാൻ കാണിക്കുന്ന ധൈര്യത്തിനും സത്യസന്ധതയ്ക്കും ആണോ നമ്മൾ ഈ പറഞ്ഞ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയേണ്ട ആക്ഷേപിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഓരോ ഇനം എടുത്താൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് എനിക്ക് ക്ലാരിറ്റി ഉണ്ട് ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം ഈ നാട്ടിലൂടെ നടന്നത് വെറുതെ നടക്കുകയായിരുന്നില്ല പഠിക്കുക തന്നെയായിരുന്നു ആ ധൈര്യത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത് ഇന്നത് മനസ്സിലാക്കാത്തവരുടെ എനിക്ക് എന്ത് പറയാൻ പറ്റും ഈ ചാനൽ സബ്സ്ക്രൈബ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക